ക്രൈസ്തവ പ്രതിഷേധങ്ങളെ മുക്കിയ മുഖ്യധാര ദൃശ്യ അച്ചടി മാധ്യമങ്ങളോട് ഈ നാളുകളിൽ സോഷ്യൽ മീഡിയ വഴി പ്രേക്ഷകരിൽ ഭൂരിപക്ഷം പേരും കാണാനിടയായ ഒരു വീഡിയോ ഉണ്ട്. കേരളത്തിലെ ചാനലുകളിലെ അന്ത്യചർച്ചകളിൽ സ്ഥിര സാന്നിധ്യമായി പങ്കെടുക്കുന്ന ഒരു പ്രമുഖ വ്യക്തി ഒരു മതസംഘടന നടത്തിയ ഒരു യോഗത്തിൽ നൽകിയ ഒരു സന്ദേശമാണത്. ആ സന്ദേശത്തിന്റെ സാരാംശം ഇതാണ്. കേരളത്തിലെ മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും അവരുടെ തലപ്പത്തുള്ളവരും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ശബ്ദിക്കുകയുള്ളൂ എന്ന്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്യും. താല്പര്യമില്ലാത്തതും അവരുടെ നിഷിപ്ത താല്പര്യങ്ങളെ ഹനിക്കുന്നതുമായ വാർത്തകളെ മാധ്യമങ്ങൾ തമസ്കരിക്കുമെന്ന്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങളും അവയിലെ പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും തങ്ങൾക്ക് വേണ്ടി കുഴലൂതുന്നവരും ആണ് എന്നാണ് ആ മാന്യദേഹം പറയാതെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം തലസ്ഥാന നഗരിയിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. തലസ്ഥാന നഗരിയിൽ ക്രൈസ്തവ സംഘടനകളുടെ സംയുക്ത സമിതി നാർക്കോട്ടിക് തീവ്രവാദം, ലവ് ജിഹാദ് തുടങ്ങി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ആനുകാലിക വിപത്തുകളെക്കുറിച്ച് NIA അന്വേഷണം ആവശ്യപ്പെട്ട് സംഘടിപ്പിച്ച വമ്പൻ പ്രതിഷേധ റാലിയും ധർണയും റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഈ മാധ്യമങ്ങൾ മനഃപൂർവ്വം മാറി നിന്നു. വിരലിലെണ്ണാവുന്ന രാഷ്ട്രീയക്കാർ സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ പോലും ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന അതേ മാധ്യമങ്ങൾ തന്നെയാണ് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ വിവിധ ക്രൈസ്തവ സംഘടനകളിലെ നൂറുകണക്കിന് പേർ ഒരുമിച്ച് പങ്കെടുത്ത ക്രൈസ്തവ സംയുക്ത സമിതിയുടെ പ്രതിഷേധ റാലിയെയും സെക്രട്ടേറിയറ്റ് ധർണയെയും പൂർണ്ണമായും അവഗണിച്ചത്. അതിന്റെ കാരണം തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്. അന്ത്യചർച്ചകളിലെ പ്രമുഖൻ പറഞ്ഞതുപോലെ അവർ ചിലർക്ക് വേണ്ടി മാത്രം ശബ്ദിക്കും, ചിലർക്ക് വേണ്ടി മൗനം ഭജിക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യും. ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് ചില തീവ്ര മത സംഘടനകൾ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് നടത്തിയ മാർച്ച് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ OB1 ലൈവ് കിറ്റുമായി പാലയിലേക്ക് ഓടിയത്. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള പ്രതിഷേധ റാലിയുടെ വിശേഷങ്ങൾ പൂർണ്ണമായും അവഗണിച്ചവരിൽ ഭൂരിപക്ഷം ക്രൈസ്തവ ഭവനങ്ങളിലും എത്തിച്ചേരുന്ന മലയാള അച്ചടി മാധ്യമങ്ങളിലെ ഒന്നാമന്മാരും അവരുടെ ചാനലുകളും ഉണ്ടെന്ന് ഓർക്കണം. എന്തായാലും ക്രൈസ്തവ സമുദായത്തെ പൂർണ്ണമായി അവഗണിക്കുന്നവരെ പല ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പടികടത്തി തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നൽകിയ ഒരു മുന്നറിയിപ്പിനെ വർഗീയ പരാമർശമാക്കി ചിത്രീകരിച്ച് മതസൗഹാർദ്ദം തകരാൻ പോവുകയാണ് എന്ന് മുറവിളിക്കുട്ടി പാലാ ബിഷപ്പിനെ കൊണ്ട് പ്രസ്താവന പിൻവലിപ്പിക്കുക എന്നത് ഈ മാധ്യമങ്ങളെ ചിലർ ഏൽപ്പിച്ച ഹിഡൻ അജണ്ടയായിരുന്നു. അതിനുവേണ്ടി രണ്ടാഴ്ചക്കാലം അവർ അന്ത്യചർച്ചകൾ നടത്തി, നിക്ഷിപ്ത താല്പര്യത്തോടെ വാർത്തകൾ സൃഷ്ടിച്ചു. പക്ഷേ വിവിധ സഭകളും ക്രൈസ്തവ സംഘടനകളും ഹൈന്ദവ സമുദായത്തിലെ വലിയൊരു വിഭാഗവും മതേതര ചിന്തയും സമാധാനവും ആഗ്രഹിക്കുന്ന കുറച്ച് മുസ്ലിം സഹോദരങ്ങളും ഒറ്റക്കെട്ടായി പാലാ ബിഷപ്പിന് പിന്നിൽ അണിനിരന്നപ്പോൾ ആ വിഷയം ഉപേക്ഷിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ മുട്ടുമടക്കി എന്നത് സമീപകാല ചരിത്രം. ഒരിക്കൽ മുട്ടുമടക്കിയ ആ മുഖ്യധാര മാധ്യമങ്ങളെ ഒരിക്കൽ കൂടി മുട്ടുമടക്കിക്കാനും ക്രൈസ്തവ സമൂഹത്തിന്റെ വാർത്തകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെ മാറ്റിയെടുക്കുവാനും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് നല്ലത്. മുമ്പ് ചെയ്തതുപോലെ മറ്റു മതസ്ഥരിലെ വിശ്വസിക്കാൻ കഴിയുന്ന ഏത് സംഘടനകളുമായും ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും യോജിച്ച് പ്രവർത്തിക്കാൻ ക്രൈസ്തവ സമൂഹം സന്നദ്ധവുമാണ്. സെക്രട്ടേറിയറ്റ് ധർണയിൽ ശ്രീ PC ജോർജ് അടക്കമുള്ള നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ ചിലരെ സംരക്ഷിക്കാൻ ക്രൈസ്തവ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുന്ന മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുവാൻ അടക്കമുള്ള പ്രതിഷേധ നടപടികളിലേക്ക് കടക്കുക എന്ന കടുത്ത പ്രതിഷേധ മാർഗങ്ങളെക്കുറിച്ച് ക്രൈസ്തവ സമൂഹം ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത് പ്രസംഗിച്ച എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പങ്കുവച്ച ഒരു കാര്യമുണ്ട്. പഴയ രീതി ക്രൈസ്തവ സമൂഹം ഇനി പിന്തുടരാൻ ആഗ്രഹിക്കുന്നില്ല, ആരെയും നിരുപാധികം പിന്തുണയ്ക്കാൻ തയ്യാറുമല്ല. ഒരു സമുദായം എന്ന നിലയിൽ ക്രൈസ്തവ സമൂഹത്തെ മാനിക്കുന്നവർക്ക് മാത്രമാണ് ഇനി ക്രൈസ്തവരുടെ പിന്തുണ. അത് ഭരണാധികാരികളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും മാധ്യമങ്ങളായാലും. ഇക്കാര്യങ്ങൾ ഇവിടുത്തെ മുഖ്യധാര ദൃശ്യപത്ര മാധ്യമങ്ങൾക്ക്
ഒരു മുന്നറിയിപ്പായി മാറട്ടെ.